ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ സോയാബീൻ റോസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ നൂറ് ഗ്രാം സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം കുതിരാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളയണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു തവണ കൂടി കഴുകിയെടുക്കാം അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ആക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ രണ്ട് മീഡിയം സൈസ് സവോള എടുക്കുക അത് ചെറുതായിട്ട് അരിയുക പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ സെയിം തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എന്നിവ എടുക്കാം ഒരുപാട് എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കാം ഇത് കൂടാതെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ ഏലയ്ക്ക എന്നിവ കൂടി എടുക്കാം ഇനിയും ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇത് കൂടാതെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരഞ്ചീരകം കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ കൂടി ഇടാം എന്നിട്ടത് ചതച്ച് എടുക്കാം ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാകണ്ട ചെറുതായിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാം ഇനി ഈ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ചതച്ച് ഒഴിച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറുവപ്പട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം സവോള നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് നോക്കിയതിന് ശേഷം ഇടാവുന്നതാണ് ഇത് ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതിലെ ചാറ് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കിനും ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റോസ്റ്റ് ബീഫ് റോസ്റ്റിന് അത്രയും വരുന്നില്ലെന്ന് പറഞ്ഞാലും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തുന്നതാണ് വീട്ടിൽ സോയാബീൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ